ഓം ശാന്തി. എല്ലാ മനുഷ്യർക്കും ധനികരായി ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ചിലവർ കഠിനാധ്വാനം ചെയ്യുന്നു, ചിലവർ കഠിനാധ്വാനം ചെയ്താലും ഉയർന്ന അവസ്ഥ എത്താൻ പറ്റുന്നില്ല, ചിലർക്ക് കുറച്ചു കാലത്തെ അധ്വാനം കൊണ്ട് തന്നെ ധനികരായി ജീവിക്കാൻ സാധിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ കാര്യം നമുക്ക് ചെറിയൊരു കഥയിലൂടെ മനസ്സിലാക്കാം. പണ്ട് ഒരു ദരിദ്രനായ മുക്കുവൻ തൻ്റെ ചെറിയ വഞ്ചിയിൽ പോയി കിട്ടുന്ന മീൻ വിറ്റ് കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അയാൾക്ക് കിട്ടുന്ന തുക നിത്യജീവിതം കൊണ്ടുപോകാൻ തന്നെ വളരെ പ്രയാസമുള്ളതായിരുന്നു. അദ്ദേഹം ഈശ്വരനോട് എപ്പോഴും പറയായിരുന്നു, നിനക്ക് കണ്ണ് കാണില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ പോട്ടെ, അത്യാവശ്യങ്ങൾ പോലും നടക്കാൻ പറ്റുന്നില്ലല്ലോ, മറ്റെല്ലാവർക്കും നീ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകുന്നത്, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഐശ്വര്യം വരാത്തത്, ഞാൻ ഇത്രയ്ക്കധികം ദുഃഖിതനാകുന്ന നീ കണ്ണു കാണുന്നില്ലേ, ഇത്രയ്ക്കധികം പക്ഷേപതൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെ ആ ദരിദ്രനായ മുക്കുവൻ ഈശ്വരനെ പഴിച്ചും ചീത്ത പറഞ്ഞും സ്വയം പഴിച്ചും സങ്കടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ധനികനായ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സെല്ലാം തകർന്നു, ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥയിലെത്തി. ആ ധനികനായ വ്യക്തിയും ഇയാളുടെ അരികിൽ വന്ന് ഒരു ചെറിയ കുടിൽ വെച്ച് ജീവിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഓ, ഇവനും ഇപ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ കഷ്ടപ്പാട് എന്താണെന്ന് കാണും, ഞാൻ എത്ര കാലമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇവനും ഇപ്പോൾ ഈ അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പുതിയ ദരിദ്രനും ധനികനായ വ്യക്തി ദരിദ്രനായി മാറിയയാളും, അയാളും ജീവിതത്തിലൊന്നും ചെയ്യാനില്ല, തൽക്കാലം മീൻ പിടിച്ച് ജീവിതം നയിക്കാം. അയാളും തീരുമാനിച്ചു, ഒരു ചെറിയ വഞ്ചി വാങ്ങി അയാളും മീൻ പിടിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണ് മീൻ പിടിക്കാൻ പോകുന്നത്. കടലിൽ നിന്ന് എത്ര മീൻ കിട്ടുമോ അതുകൊണ്ട് വിറ്റ് അവർ അന്നന്നത്തെ കാര്യങ്ങൾ കഴിച്ചു വന്നു. പക്ഷേ പുതിയ ദരിദ്രനായ വ്യക്തി മീൻ വിറ്റ് കിട്ടുന്ന മുഴുവൻ പൈസയും വീട്ടിലെ കാര്യങ്ങൾക്ക് ചെലവഴിക്കില്ല. ആദ്യത്തെ വ്യക്തി എന്താണോ കിട്ടുന്ന പൈസ അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ അവിടെ അവിടെ കൊണ്ടുപോകാനുള്ള പൈസയേ ഉള്ളൂ, അതുകൊണ്ട് അവർ ജീവിക്കും. ഇയാൾ കിട്ടിയ പൈസ എന്താണോ അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിവെക്കും, വളരെ ചുരുങ്ങിയ ജീവിതം ജീവിച്ചുകൊണ്ട് കിട്ടിയ ലാഭത്തിൽ നിന്ന് ചെറിയൊരു വിഹിതം മിച്ചം വെച്ച് ജീവിക്കാൻ ആരംഭിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുതിയ ദരിദ്രൻ താൻ മിച്ചം വെച്ചിരുന്ന പൈസ സ്വരൂപിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനെ മൂലധനമാക്കിക്കൊണ്ട് അത് കൂലി കൊടുക്കാൻ ഉപയോഗിച്ച് പുതിയ ഒരു കൂട്ടുകാരനെ കൂടി, പുതിയൊരു പണിക്കാരനെ കൂടി പണിക്കെടുത്തു. അങ്ങനെ ഇപ്പോൾ ഒരു വഞ്ചിയിൽ അവർ രണ്ടുപേരും കൂടി മീൻ പിടിക്കാൻ പോയി. കാലം കഴിഞ്ഞു, പെട്ടെന്ന് ചാകര വന്നു, ഇഷ്ടം പോലെ മീനായി. അന്ന് രണ്ട് ദരിദ്രർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ഒരുപാട് പൈസ കിട്ടിയ ദിവസം, ഒരുപാട് മീൻ കിട്ടിയ ദിവസം ആദ്യത്തെ ദരിദ്രൻ നന്ദി പറഞ്ഞു ഈശ്വരനോട്, ഭഗവാനെ, നിനക്ക് ഇപ്പോഴെങ്കിലൊന്ന് കണ്ണു തുറന്നല്ലോ, കുറേ കാലങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ സമ്പന്നമായ ഒരു ആഹാരം കഴിച്ച് എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ഈ ആഗ്രഹമൊക്കെ ഇന്ന് ഞാൻ അവർക്ക് നടത്തി കൊടുക്കും. അവൻ മാർക്കറ്റിൽ പോയി മീൻ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ആർക്കും എന്തൊക്കെയാണോ വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം വാങ്ങി. വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമായിരുന്നു അന്ന്, കാരണം ഒരുപാട് കാലഘട്ടത്തെ മോഹഭംഗങ്ങളെല്ലാം തകർന്ന് വീട്ടിലിഷ്ടം പോലെ സാധനങ്ങളും സന്തോഷവും നിറഞ്ഞൊരു ദിവസം. അന്ന് കിട്ടിയ പൈസ മുഴുവൻ ആനന്ദിച്ച് അവൻ തീർത്തു. രണ്ടാമത്തെ പുതിയ ദരിദ്രൻ, അദ്ദേഹത്തിനും ചാകരയ്ക്ക് അധികം പൈസ കിട്ടിയിരിക്കുന്നു, രണ്ടുപേരുണ്ടായിരുന്നു, കുറച്ചുകൂടി കൂടുതൽ മീൻ കിട്ടി, അത് വിറ്റ് കുറച്ച് കൂടുതൽ പൈസയും കിട്ടി, വളരെ സന്തോഷിച്ചു. അവർ തൻ്റെ വഞ്ചി മാറ്റി ചെറിയൊരു ബോട്ട് വാങ്ങി, ബോട്ടിലായി മീൻ പിടിക്കാൻ പോകുന്നത്. മറ്റ് ദരിദ്രനായ വ്യക്തി ഇപ്പോഴും തൻ്റെ വഞ്ചിയിൽ മീൻ പിടിച്ച് അന്നന്ന് കിട്ടുന്ന മീൻ വിറ്റ് ജീവിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ പുതിയ ദരിദ്രൻ ചെറിയ ബോട്ടിലേക്ക് ഉയർന്നു, അവർ രണ്ടുപേരും കൂടി കുറച്ചുകൂടി ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ തുടങ്ങി, അധികധികം മീൻ കിട്ടി. മീൻ വിൽക്കുന്ന സമയത്ത് ദിവസവും അദ്ദേഹം അത്യാവശ്യ പൈസ മാത്രം വീട്ടിൽ കൊടുക്കുകയും ബാക്കി പൈസയെ സ്വരൂപിച്ച് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി പണിക്കാരെ അദ്ദേഹം വിളിച്ചു, പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായി. വീണ്ടും കുറച്ചുകൂടി വലിയ സമ്പാദ്യമായി, ചെറിയ ബോട്ട് വിറ്റു, കുറച്ചുകൂടി വലിയ ബോട്ടാക്കി, കുറച്ചുകൂടി പണിക്കാരെ കൂട്ടി. അങ്ങനെ കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ മുഴുവൻ ചെലവഴിക്കാതെ കൂടുതൽ കൂടുതൽ പൈസയെ സംഭരിക്കുകയും
പണിക്കാരെ കൂട്ടുന്ന രീതി അദ്ദേഹം സ്വന്തമാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പുതിയ ദരിദ്രൻ വീണ്ടും ധനികനായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു ബോട്ടായി. ഇപ്പോൾ കുറേ പണിക്കാരായി. ഇപ്പം അദ്ദേഹം സ്വന്തം ബോട്ടിൽ മീൻ പിടിക്കാൻ പോവാറില്ല. പകരം തനിക്ക് പകരം ആ ബോട്ടിനെ നോക്കാനും കാര്യങ്ങളെ നോക്കാനും ഒരു സൂപ്പർവൈസറായിട്ട് ഒരാളെ വെച്ചു. മീൻ വിറ്റ് കിട്ടുന്ന പൈസ കണക്ക് നോക്കാനും ആ കാര്യങ്ങളെ നോക്കാനും തന്നെ അദ്ദേഹം ബിസിയായി. ഇപ്പോൾ ഒരു അക്കൗണ്ടിനെ ഏർപ്പാടാക്കി, ഒരു ഓഫീസാക്കി, തൻ്റെ പൈസ കൊണ്ടൊരു വീട് വെച്ചു. അദ്ദേഹം വീണ്ടും തൻ്റെ ആഢ്യത്വം അഥവാ ധനിക സ്റ്റേജിലേക്ക് തിരിച്ചെത്തി. നോക്കൂ, രണ്ടുപേരും ഒരേ സ്റ്റേജിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ പഴയ ദരിദ്രൻ ഇന്നും ചെറിയ വഞ്ചിയുമായി കുറച്ച് മീനും വിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. പുതിയ ദരിദ്രനാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വീണ്ടും ധനികൻ്റെ അവസ്ഥയിലേക്ക് മാറി. ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ വരും. നമ്മൾ ആകാശത്ത് മേഘങ്ങളെ കാണാറുണ്ട്. മേഘങ്ങളെ കാണുമ്പോൾ പലതിനും പല പല രൂപങ്ങളാണ് നമുക്ക് തോന്നുക. ചിലത് ഭയപ്പെടുത്ത രൂപമായി തോന്നും, ചിലത് മൃഗങ്ങളുടെ രൂപമായി തോന്നും. ഇതുപോലെയാണ് ജീവിതത്തിലും പല സാഹചര്യങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ സാഹചര്യങ്ങളിൽ ഭയപ്പെടരുത്, പതറരുത്. നമ്മുടെ കർമ്മകുശലതയിൽ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴാണോ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് അല്പം മിച്ചം വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, നമുക്കും ധനികനാകാൻ സാധിക്കും. പക്ഷേ സ്വയം ശ്രദ്ധിക്കാൻ സാധിക്കണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കണം. അവനവൻ്റെ സാഹചര്യങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ധൈര്യം ഉണ്ടായിരിക്കണം. നിങ്ങൾക്കും പുതിയ ദരിദ്രനെ പോലെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സാഹചര്യത്തിലും പതരാതെ സ്വയം നിയന്ത്രിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തൂ. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.